ലൗദേതുർ യേശുസ് ക്രിസ്തുസ്. പ്രിയരെ, ചരിത്രപഥത്തിൻ്റെ 125 ഭാഗം മുതൽ മഹാനായ മത്തേവൂസ് പാതിരിയുടെ ചരിത്രമായിരിക്കും നാം വിശകലനം ചെയ്യുക എന്ന് അറിയിച്ചുകൊണ്ട് കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്കാ സഭയും ചരിത്ര വഴിയിൽ എന്ന ചരിത്രകഥനത്തിൻ്റെ 124 ഭാഗത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഏറെ ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് റോമിൽ നിന്നും 1656 ഫെബ്രുവരി 26 പുറപ്പെട്ടതിൻ്റെ 9 അതായത് 1665 മെയ് 6 സെബസ്ത്യാനി പിതാവ് റോമിൽ തിരിച്ചെത്തി. 15.5 ദീർഘമായ യാത്രയായിരുന്നു സെബസ്ത്യാനി പിതാവ് ഇതിനിടെ നടത്തിയത്. കൂടെയുണ്ടായിരുന്ന 2 ഫ്രാൻസിസ്കൻ സന്യാസികൾ അവരുടെ ആശ്രമങ്ങളിലേക്കും പിതാവ് സഹചരന്മാരോടും കൂടെ ആലപ്പുഴയിൽ നിന്ന് 2 യുവാക്കന്മാരോടുകൂടി സാന്താ മരിയ ദസ്കാല ആശ്രമത്തിലേക്കും പോയി. 2 യുവാക്കളുടെ കാര്യത്തിൽ കാര്യങ്ങൾ ഉടൻ തന്നെ ശരിപ്പെടുത്തി. അധികം താമസിയാതെ ഗോത്തിഫ്രേദു അച്ഛനും പൂർണ്ണ സുഖത്തോടെ റോമിലെത്തിച്ചേർന്നു. സുദീർഘവും സാഹസികവുമായ ഒരു തീർത്ഥയാത്ര കഴിഞ്ഞ് ജന്മഭൂമിയിൽ ആരോഗ്യവാനായി തിരിച്ചെത്തുവാൻ സാധിച്ചതിൽ എല്ലാവരും സന്തോഷിക്കുകയാണുണ്ടായത്. എത്രമാത്രം കഷ്ടപ്പാടുകളും വൈഷമ്യങ്ങളും നിറഞ്ഞ ഒരു ദീർഘയാത്രയിൽ നിന്നും തിരിച്ചെത്തി അപരിഷ്കൃതരുടെ ഇടയിലും പ്രക്ഷോഭങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഭീതിതമായ കടക്ഷോഭങ്ങളുടെയും ഇടയിലും നിന്ന് സ്വതന്ത്രനായി അപ്രകാരം തന്നെ രാജാക്കന്മാരുള്ള പൊരുതലിലും രാഷ്ട്രീയവാദികളുടെ വൈപര്യത്യങ്ങളിൽ നിന്നുമൊക്കെ സ്വതന്ത്രനായി എത്തിയ പിതാവ് ഇവയിൽ നിന്നൊക്കെ തന്നെ പരിരക്ഷിച്ചത് ദിവ്യകാരുണ്യവും ലെറോറ്റോയിലെ പരിശുദ്ധ കന്യാമറിയവുമാണെന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ യാത്രാരേഖകളിൽ. എൻ്റെ കാര്യത്തിൽ കർത്താവ് ജാഗരൂകരായിരുന്നു. അതുപോലെ തന്നെ ലെറോറ്റയിലെ പരിശുദ്ധ നാഥയും എൻ്റെ കാര്യത്തിൽ സദാ വ്യാപൃതയായിരുന്നു. യേശുക്രിസ്തുവിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഓരോരുത്തരും പരിശ്രമിക്കട്ടെ. മരണഭയം കൂടാതെ തീക്ഷ്ണതയോടെ നല്ല ഉദ്ദേശത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ ഒന്നും നമുക്ക് അസാധ്യമായി ഭവിക്കുകയില്ല. ക്വാറ്റ് ക്വിസ്ക് പോസിറ്റ് നിസി തെന്താന്തേ നോൺ ജിഡിസിറ്റ്, അതായത് ഒരുത്തന് എന്തെല്ലാം ചെയ്യാനാകുമെന്ന് ചെയ്തെങ്കിൽ മാത്രമേ അറിയുവാൻ കഴിയൂ. റോമിൽ തിരിച്ചെത്തിയ ജോസഫ് സാന്ത മരിയ സെബസ്ത്യാനി പിതാവ് സുരക്ഷിതമായി എന്നേക്കുമായി ജന്മദേശത്ത് എത്തിയെന്നാണ് കരുതിയത്. മലങ്കരയിലെ കാര്യങ്ങളെല്ലാം അധികാരികളെയും പരിശുദ്ധ പിതാവിനെയും വിശദമായി ധരിപ്പിച്ച അദ്ദേഹത്തെ കുറേ മാസങ്ങൾക്ക് ശേഷം അതിവിദൂരമല്ലായിരുന്ന എന്നാൽ കഷ്ടപ്പാടുകളും സാഹസങ്ങളും ഒട്ടും കുറവല്ലാത്ത മറ്റൊരു ദൗത്യത്തിലേക്ക് സഭാ നേതൃത്വം 1665 ജൂലൈ 2 നിയോഗിച്ചു. ആർച്ചിപെലഗായുടെ ദ്വീപുകളിലേക്കും ഇയോണി കടലിലെ ദ്വീപുകളിലേക്കും വിസിത നടത്തേണ്ട ദൗത്യമാണ് ഇദ്ദേഹത്തിന് ഇതോടെ കൈവന്നത്. തുടർന്ന് നേപ്പിൾസിലെ ബിസിഞ്ഞാനു രൂപതാധ്യക്ഷനായി പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ നിയോഗിച്ചു. 1672 ഒക്ടോബർ 8 റോമിനടുത്തുള്ള ഉംബ്രിയായിലെ സിറ്റാ ദി കാസല്ല രൂപതയുടെ ബിഷപ്പായി നിയമിതനായ ജോസഫ് സാന്ത മരിയ സെബസ്ത്യാനി പിതാവ് 1689 ഒക്ടോബർ 15 കാലം ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് ദൈവദാസ പദവിയിലേക്ക് കത്തോലിക്കാ സഭ സെബസ്ത്യാനി പിതാവിനെ ഉയർത്തിയെങ്കിലും വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള തുടർ നടപടികൾ നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ചരിത്ര സ്നേഹികളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പ്രിയരെ, ഇതോടെ കേരള ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്കാ സഭയും ചരിത്ര വഴിയിലെന്ന ചരിത്ര പുനരാഖ്യാനത്തിൻ്റെ 124 ഭാഗം ഇവിടെ തീരുന്നു.
അടുത്ത ഭാഗം മുതൽ നാം ശ്രവിക്കുക. മഹാനായ സസ്യശാസ്ത്രജ്ഞൻ 20 സസ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച് ലോകത്തിന് സംഭാവന ചെയ്ത് കടന്നുപോയ മത്തേവൂസ് സാങ്ത ജോസഫ് എന്ന മത്തേവൂസ് പാദ്രിയുടെ ചരിത്രത്തിലേക്കായിരിക്കും നാം കടന്നുപോകുക എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.